ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. പലപ്പോഴും ഉണ്ടാവുന്ന ഒരു എമർജൻസി എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത്, നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫിഷ് ഹുക്കുണ്ട്. മീൻ പിടിക്കാൻ വേണ്ടി ഒരു കൊളുത്താണ്. ആ കൊളുത്ത് മിക്കവാറും ഗൾഫ് കൺട്രീസിലാണ് ഉപയോഗിക്കുന്നത്. കാരണം വലിയ മീനുകൾ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, അകത്തോട്ട് വളഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഫിഷ് ഹുക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് വലിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലും ചില സമയത്ത് മുഖത്ത് വരെ അത് കുത്തിക്കേറി പലപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരാറുണ്ട്. ഇവിടെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എടുക്കാനായിട്ട് വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഇത് കോശത്തിൻ്റെ അകത്തോട്ട് കുത്തി വളഞ്ഞിരിക്കുകയാണ്. വലിച്ചെടുക്കുന്ന സമയത്ത് കോശം കൂടെ കീറിപ്പോകും, അല്ലെങ്കിൽ ടിഷ്യൂസ് കീറിപ്പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പല നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പല വ്യക്തികളും അങ്ങനെ തിരിച്ചു വലിക്കുന്ന സമയത്ത്, കാരണം നമുക്കറിയാം ഇപ്പോൾ ഏതെങ്കിലും കയ്യിലൊരു ആണി കുത്തിക്കേറിയാൽ അത് വലിച്ചെടുക്കാം. കാരണം സ്ട്രെയിറ്റ് ആണ്, ഒരു കുഴപ്പമില്ല. സാധാരണ നീ അങ്ങനെ എടുക്കാറുണ്ട്, പലപ്പോഴും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫിഷ് ഹുക്ക് എന്ന് പറയുമ്പോൾ വളഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ അറ്റത്ത് ഒരു വളവുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ടിഷ്യൂ ഡാമേജ് വരും, പെർമനൻ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം ആദ്യമായിട്ട് ഈ ഇങ്ങനെ ഹുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്ത് ഐസ് വയ്ക്കാം. ഐസ് വെച്ച് കഴിഞ്ഞാൽ വേദന കുറയ്ക്കാൻ വേണ്ടിയാണ് ഐസ് വയ്ക്കുന്നത്. നീര് കുറയ്ക്കാൻ വേണ്ടി ഐസ് വയ്ക്കാം. ഒരു തുണിയിൽ ഐസ് കവർ ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് വയ്ക്കാം. അപ്പോൾ വേദനയും കുറയും, അതുപോലെ നീരും കുറയും. രണ്ടാമതായിട്ട്, എനിക്ക് അധികമായ വേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ 1000 mg ടാബ്ലറ്റ് ഒരെണ്ണം കഴിക്കുക. വേദനയോടുകൂടി കുറയും. അതിനുശേഷം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഇത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇതിങ്ങനെ കുത്തി അകത്തോട്ടിരിക്കുകയാണ്. ഒരിക്കലും ആ കേറിയ ഭാഗത്തൂടെ ഇറക്കാനായിട്ട് ശ്രമിക്കരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിരല് കൊണ്ട് അത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഈ ഭാഗത്താണെന്ന് കരുതുക. ഈ വഴിയാണ് കയറിയത്, ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് ഇരിപ്പുണ്ട്, എൻ്റെ അറ്റം എന്ന് ഇരിപ്പുണ്ടെങ്കിൽ അത് ഫർദർ പുഷ് ചെയ്യണം. ഫർദർ പുഷ് ചെയ്ത് ഈ ഭാഗത്തൂടെ അത് പുറത്തെടുക്കണം. ഈ ഭാഗത്തൂടെ അത് പുറത്ത് വരുന്നത് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ കൊളുത്ത് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ തിരിച്ച് ആ വന്ന വഴിയിലൂടെ നമ്മൾ വലിക്കുകയാണെങ്കിൽ ആ ടിഷ്യൂ മൊത്തം ഡാമേജ് ആവും. ആ നമ്മുടെ അതിൻ്റെ കൂടെ മസിലും കൂടെ കീറി വരും. അത് സിവിയർ പ്രോബ്ലം ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പം നമുക്ക് ആ ഹോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയാണോ അത് വന്ന് നിൽക്കുന്നത്, അവിടെ ഒരു ഇൻസിഷൻ ഇടുകയോ അല്ലെങ്കിൽ ആ വഴി അതിനെ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് കട്ടറുണ്ട്. ഈ ഫിഷ് ഹുക്ക് കട്ടർ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വലിയ വലിയ ഷാർപ്പായിട്ടുള്ള കമ്പികളൊക്കെ കട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ട്. അത് വെച്ച് അത് കട്ട് ചെയ്ത് കളയണം. ആ അറ്റം, ആ കൊമ്പ് മാത്രം, ആ വളഞ്ഞിരിക്കുന്ന കൊമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് വഴിയാണോ ആ ഫിഷ് ഹുക്ക് കയറിയത് ആ വഴി ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ഇങ്ങനെ വന്ന് ഇരിക്കുന്ന ഹുക്കിനെ നമ്മൾ ഒരിക്കലും വന്ന വഴി വലിച്ചെടുക്കാൻ നോക്കരുത്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്, നമ്മളത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കണം എവിടെയാണ് അതിൻ്റെ അറ്റം വന്നിരിക്കുന്നത് നോക്കുക. അതിനുശേഷം അത് ഫർദർ മുമ്പോട്ട് പുഷ് ചെയ്യണം. മുമ്പോട്ട് പുഷ് ചെയ്ത് അത് പുറത്തെത്തിയതിനു ശേഷം കട്ടർ വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, അത് കട്ട് ചെയ്യുമ്പോൾ തെറിച്ച് നമ്മുടെ കണ്ണിലോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഉറപ്പായിട്ട് നമ്മൾ കണ്ണൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു ഒരു തുണിയോ കാണാൻ പറ്റുന്ന ഒരു ട്രാൻസ്പാരൻറ്റ് തുണി വെച്ച് കവർ ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ അത് തെറിച്ച് ആ അടുത്ത അടുത്ത ഇഞ്ചുരി ഉണ്ടാവും. അത് തെറിച്ച് വന്നിട്ട് അടുത്ത ഇഞ്ചുരി ഉണ്ടാകും. കാരണം കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും അത് പുറത്തോട്ട് തെറിക്കുന്നത്. നമുക്ക് ദേഹത്തൊക്കെ നമ്മൾ കുത്തിക്കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം അത് കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് വഴിയാണോ അത് കയറിയത് ആ വഴി തന്നെ ഊരിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ ഈ ടിഷ്യൂവിലൂടെ കയറി വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പ്രയാസമുണ്ട്, പേടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിലെത്തുക. ഹോസ്പിറ്റലിലെത്തിയതിന് ശേഷം നമുക്കത് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാം. പക്ഷേ മിക്ക ആളുകൾക്കും ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു എമർജൻസിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മിക്ക ആളുകൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെ വളരെ യൂസ്ഫുൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും പല ആളുകൾക്കും ഇത്തരത്തിൽ എമർജൻസി ഉണ്ടാവുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.